എല്ലാവർക്കും നമസ്കാരം. ബീറാസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കണവ നിറച്ചതാണ്. കണവ നിറച്ചത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു 600 ഗ്രാമോളം ഉള്ള ഒരു കണവയാണ്. അത് ഞാൻ വൃത്തിയാക്കിയതാണ്. ഇത് നമുക്ക് കുക്കറിനകത്തിട്ടത് വേവിച്ചെടുക്കണം. ഇത് ബാക്കിയുള്ള പീസെല്ലാം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇത് നമുക്ക് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഇനി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് കൈകൊണ്ടൊന്ന് ചെറുതായിട്ടൊന്ന് എല്ലായിടത്തും കളറ് പിടിക്കണം. അത് തിളച്ച് വേഗം ആയിക്കോളും. അതിന് അതിലേക്ക് അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് അടച്ചതിന് ശേഷം ഒരു 5 വിസിലോളം അടിക്കണം. നല്ല മൂത്ത കണവയാണ്. അതാണ് വലിപ്പത്തിലുള്ളത്. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്യാസ് ഓൺ. ചീനച്ചിട്ട് ഇപ്പൊ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഇട്ട് കൊടുക്കാം. സംഭവം തന്നെയാണ്. ഇപ്പൊ കണവ വേവിച്ചതാണ്. അത് എണ്ണയിൽ ഒട്ടിട്ട് കൊടുക്കണം. ഒട്ടിച്ചെടുക്കണം. അപ്പൊ ഈ ഒരു പാകത്തിൽ നമുക്കിടണം. ഇട്ട് മറച്ചിട്ട് കൊടുക്കണം. അതിനുശേഷം ഇത് നമുക്ക് ഇതന്നെ എടുക്കാം. അതേ എണ്ണയിലേക്ക് നമുക്ക് മസാല ആയിട്ടുള്ളതെല്ലാം മൂപ്പിച്ചെടുക്കാം. ഇത് 1 കഷ്ണം ഇഞ്ചി ചേർത്താണ്. അത് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയ്ക്കകത്ത്. അതോടൊപ്പം തന്നെ 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു 10 അല്ലിയോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. സബോള 2 എണ്ണം ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അല്പം ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് മൂക്കാൻ വേണ്ടിയാണ് സബോള. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിലേക്ക് 1 കപ്പോളം ഉണ്ട് പച്ച മട്ടറാണ് അതിട്ട് കൊടുത്തേക്കാം. പച്ച പട്ടാണി. ഒരു വലിയ ക്യാരറ്റ് ആണ് ചെറുതായിട്ട് അരിഞ്ഞ അതും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം.
alpan gudi uppu dinattotte ittu kudukka ani shesham takkali ore enna cherudayittu njan adu idilekku ittu kodukka ബാക്കി വെച്ചിരുന്ന കണവ പീസാക്കിയത് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പിടി കരിവേപ്പില ഉണ്ടത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഇനി നമുക്കിതിലേക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. 2 ടേബിൾസ്പൂൺ മുളക് പൊടിയാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 1 ടേബിൾസ്പൂൺ മല്ലിപ്പൊടി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് അതിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉണ്ട് പെരുംജീരകം അതിനകത്തോട്ട് ചേർക്കും. ഒരു ടീസ്പൂണും കുരുമുളക് പൊടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. നമുക്ക് അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് അല്പം കുറവ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മസാലയുടെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അല്പം വെള്ളം ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇത് കുഴമ്പ് രൂപത്തിലാകാൻ വേണ്ടിയാണ്. നമുക്കിത് ഓഫ് ചെയ്ത് കൊടുക്കാം. ആയിട്ടുണ്ടല്ല, റെഡി ആയിട്ടുണ്ട്. മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മസാല ദേ ഈ കണവ വേവിച്ചതിനകത്തോട്ട് നമുക്കിത് നിറച്ചു കൊടുക്കാം. ഇതേ രീതിയിലാണ് നിറച്ചെടുക്കേണ്ടത്. ഇപ്പോൾ കണവ നിറച്ചത് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. നോക്കിക്കേ. അപ്പോൾ കണവ നിറച്ചത് കണ്ടല്ലോ. ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.